السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. أبو لهب تيرمين يودي بيدروين أندر برمي أبدت أيلبك كارن كودي آيرنو رند ويدغلم توتو رميانا نندرداد مات أيلواسيغلم تيرمينيه دروهي كندل وطم بنيلا آيرنلا أبريل پتا ورال آيرنو أكبت بن أبي مؤيد എന്ത് തെമ്മാടിത്തവും പ്രവർത്തിക്കാൻ ലജ്ജയില്ലാത്തവൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലം കഅബക്കടുത്ത് നമസ്കരിക്കുകയാണ്. അബൂജഹലും സിൽബന്ദികളും അപ്പുറത്തിരിക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചു, മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ മറുപിള്ള കൊണ്ടുവന്ന് ഇടാൻ ആരുണ്ട്? ഉടനെ ഉഖുബത്ത് പറഞ്ഞു, ഞാനുണ്ട്. അവൻ ഉടനെ പോയി ഒരൊട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ മറുപിള്ള എടുത്തുകൊണ്ടുവന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി സ്വലം സുജൂദിലായപ്പോൾ അത് അവിടുത്തെ കഴുത്തിലിട്ടു. തിരുമേനിയുടെ രണ്ട് തോളുകളിലൂടെയും അത് ചുറ്റിക്കിടന്നു. കുടൽമാലകളുടെ ഭാരത്താൽ തിരുമേനിക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല. അബൂജഹലും സിൽബന്ദികളും ആർത്തിച്ചിരിക്കുകയാണ്. മകൾ ഫാത്തിമ പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് ആ വഴിക്ക് വന്നു. പിതാവിന്റെ കഴുത്തിൽ നിന്ന് കുടൽമാലകൾ വലിച്ചു നീക്കി. എഴുന്നേറ്റ് നിന്ന നബി അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു. അബൂജഹൽ, ഉത്ബത്ത് ബിന് റബീഅ, ഷൈബത്ത് ബിന് റബീഅ, വലീദ് ബിന് ഉത്ബ, ഉമയ്യത്ത് ബിന് ഖലഫ്, ഉഖുബത്ത് ബിന് അബി മുഈത് തുടങ്ങിയവരായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത്. ഇവരൊക്കെയും ബദറിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഉമയ്യത്ത് ബിന് ഖലഫ് നബിയെ കണ്ടാൽ കുത്തുവാക്കുകൾ പറയുകയും അവഹേളിക്കുകയും ചെയ്യുമായിരുന്നു. അയാളെ ആക്ഷേപിച്ച് ഖുർആൻ അവതരിച്ചു. സാരം: കുത്തിപ്പറയുന്നവരും അവഹേളിക്കുന്നവരുമായ എല്ലാവർക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ, അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹുത്തമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന അള്ളാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. തീർച്ചയായും അത് നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. ഉമയ്യത്തിന്റെ സഹോദരൻ ഉബയ്യബിന് ഖലഫും ഉഖുബത്ത് ബിന് അബി മുഈത്തും ഒന്നിച്ചാൽ എന്ത് തമ്മാടിത്തവും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഉഖുബത്ത് നബിയുടെ അടുക്കലിരുന്ന് അവിടുത്തെ സംസാരം കേട്ടു. വിവരമറിഞ്ഞ ഉബയ്യ അയാളെ ആക്ഷേപിച്ചു, ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തമായി രണ്ടാളും കൂടി നിശ്ചയിച്ചത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് തുപ്പാനാണ്. ആ ദുഷ്ടൻ അതും ചെയ്തു. ഉബയ്യ തന്നെ ഒരിക്കൽ നുരുമ്പിപ്പൊടിഞ്ഞ എല്ലുകൊണ്ടുവന്ന് നബിയുടെ മുഖത്തേക്ക് ഊതിപ്പറത്തി. അഖ്നസ് ബിന് ഷുറൈഖ് നബിയെ ദ്രോഹിക്കുന്നവരിൽ മുമ്പ് തന്നെ. അയാൾക്ക് ഖുർആൻ നൽകിയ വിശേഷണങ്ങൾ സൂറത്തുൽ ഖലമിൽ കാണാം. സാരം: അധികമായി സത്യം ചെയ്യുന്നവനും നീചനും കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയും ക്രൂരനും അതിനൊക്കെ പുറമെ ദുഷ്കീർത്തി നേടിയവനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായി എന്നതിനാൽ. അബൂജഹൽ ചിലപ്പോൾ നബിയുടെ അടുക്കൽ വന്നിരിക്കും, ഖുർആൻ കേൾക്കും, പിന്നെ എഴുന്നേറ്റ് പോകും. വിശ്വസിക്കുകയില്ല, അനുസരിക്കുകയില്ല, മര്യാദ ശീലിക്കുകയില്ല, അള്ളാഹുവിനെ ഭയപ്പെടുകയുമില്ല. വാക്കുകളാൽ തിരുമേനിയെ കുത്തിമുറിവേൽപ്പിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയും. എന്നിട്ട് അതും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കും. താൻ ചെയ്ത നീചത്വത്തെ പാടിപ്പുകയത്തും. ഒരു സൽക്കാര്യം ചെയ്ത പോലെ നബി സല്ലല്ലാഹു അലൈഹി സ്വലം ഹറമിൽ നമസ്കരിക്കുന്നത് കണ്ടതുമുതൽ നബിയുടെ നമസ്കാരത്തിന് തടസ്സമുണ്ടാക്കാനായിരുന്നു അയാളുടെ ശ്രമം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലം ഇബ്രാഹിം മക്കാമിനടുത്ത് നമസ്കരിക്കുകയാണ്. അബൂജഹൽ ആ വഴിക്ക് വന്നു. മുഹമ്മദേ, ഇത് ഞാൻ നിന്നോട് വിരോധിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു. അയാൾ നബിയെ ഭീഷണിപ്പെടുത്തി. പിന്നെ അയാൾ പറഞ്ഞു, മുഹമ്മദേ, എന്ത് കണ്ടിട്ടാണ് നീ എന്നെ ധിക്കരിക്കുന്നത്, എന്നെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നത്?
ഇവിടെ ഏറ്റവും ആൾക്കാരുള്ളത് എനിക്കാണെന്ന് നിനക്കറിയില്ലേ? ഇതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞതിങ്ങനെ. സാരം: ഒരടിയൻ നമസ്കരിച്ചാൽ അത് വിലക്കുന്നവനെ നീ കണ്ടുവോ? അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ, അഥവാ അദ്ദേഹം സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ? അവൻ, അതായത് വിലക്കുന്നവൻ, കളവാക്കി തള്ളുകയും തിരിഞ്ഞു കളയുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ? അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്? നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുംബക്ക് പിടിക്കുക തന്നെ ചെയ്യും. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുംബക്ക് തന്നെ. എന്നിട്ട് അവൻ അവന്റെ സഭയിലുള്ളവരെ വിളിച്ചുകൊള്ളട്ടെ, നാം സബാനിയാക്കളെയും വിളിച്ചുകൊള്ളാം. നീ അവനെ അനുസരിക്കുകയേ അരുത്. നീ സുജൂദ് ചെയ്യുക, ദൈവ സാമീപ്യം നേടുക. ഇതിനുശേഷവും അബൂജഹലിന്റെ ഹുങ്ക് കുറഞ്ഞില്ല. അവന്റെ നിർഭാഗ്യാവസ്ഥ പിന്നെയും ഗുരുതരമായി തുടർന്നു. അബൂജഹൽ ഒരിക്കൽ കൂടെയുള്ളവരോട് പറഞ്ഞു: നിങ്ങളുടെ മുമ്പാകെ മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ പൂഴ്ത്തും. കേട്ടവർ അത്ഭുതം പൂണ്ടു. അതെയോ? അയാൾ പറഞ്ഞു: ലാത്തയാണ്, ഉസയാണ് സത്യം. അവനെ ഇപ്പോൾ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ അവന്റെ പിരടിക്ക് ചവിട്ടി ഞാൻ തന്നെ അവന്റെ മുഖം മണ്ണിൽ പൂഴ്ത്തുമായിരുന്നു. അങ്ങനെ അവർ നടന്നു, ഹറമിലെത്തി. തിരുമേനി അവിടെ നമസ്കരിക്കുകയാണ്. കഴുത്തിന് ചവിട്ടുക തന്നെ. അയാൾ ഉറച്ചു. ചവിട്ടാൻ മുന്നോട്ടാഞ്ഞ അയാൾ അതാ പിന്നോട്ട് മലച്ചു വീഴുന്നു. കൈ കുത്തിയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. എഴുന്നേറ്റ് നിന്ന് അയാളോട് കൂടെയുള്ളവർ ചോദിച്ചു: